ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ കൊണ്ടുള്ള ഒരു വടയായിട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ചെറുപയർ, സവാള, മുളക് പൊടി, പെരുംജീരകം, മല്ലിയില, കറിവേപ്പില, അരിപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, കായത്തിൻ്റെ പൊടി, വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ചെറുപയർ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. നല്ലോണം കഴുകി കുതിർത്തി വെച്ചിട്ട് അത് വെള്ളമില്ലാതെ മിക്സിയിലെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ചെറുപയർ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ചേർക്കാം. 1 സവാള, 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി മതി, കുറച്ച് മല്ലി ഇലയും കുറച്ച് കറിവേപ്പിലയും, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ വട ഉണ്ടാക്കാം. അതിനായിട്ട് 1 ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഓരോന്നും വടയുടെ ഷേപ്പിൽ എടുത്തിടാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം തീയ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല കരി കരിപ്പായിട്ട് വറുത്ത് കോരാം. ഇത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഇതേപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ചെറുപയർ വട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ ബാക്കി എല്ലാ വടകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരളവിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരളവിൽ 20 വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായി പറ്റും. പിന്നെ പെരുംജീരകം ഇഷ്ടമില്ലാത്തവർക്ക് പെരുംജീരകം ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.